ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇട്ടത് നമ്മൾ തമ്മിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ലെജൻഡ് ബോക്സോടെ കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട് ലെജൻഡ് ബോക്സോടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതല്ല ഉദ്ദേശിക്കണേ. ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് കുറച്ചായി, കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് ഈ ലെജൻഡ് ബോക്സൊക്കെ കിട്ടുന്നുണ്ട്, ജി പി ഒക്കെ യൂസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ വിക്കിയുടെയും ജി പി ഇപ്പോൾ തീർന്നിരിക്കണം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കൊണാമി എന്താണ് ഉദ്ദേശിക്കണേ? ഈ ഇത്ര നല്ലൊരു ബോക്സ് ഇതിനു മുമ്പ് തന്നിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. ഇതിന് മുമ്പ് തന്നെയാണ് ബോക്സിനെ കുറിച്ച് ഈ ബോക്സ് എന്തുകൊണ്ടും എന്താ പറയുക, കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ള ബോക്സുമാണ് ഇനി വരാൻ പോണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ സാധനം ഗെയിമിലുണ്ട്, ഡാറ്റ പാക്ക് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ സാധനം കിട്ടും. അതിലത്തെ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് റുമിനിങ്കെ, ഇനിയസ്റ്റ, വിയറ, പിർലോ, ഡെൽ പിയറോ, മത്തിയോസ്, പിന്നെ നമ്മുടെ കാഫു, ടോറസ്, എസ് ഗിവൻ, പിന്നെ നമ്മുടെ ബാരി എന്ന് പറഞ്ഞ ഡി എം എഫ് ഗോൾഡാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ബോക്സുകൾ വരുന്നത്. ബോക്സൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത്ര ഈ വർഷത്തെ വന്നേ തന്നെ ഏറ്റവും ബെസ്റ്റ് ബോക്സുകളാണ് അവർക്ക് ഉണ്ടെന്നെ തന്നെ. അപ്പോൾ എനിക്ക് പറയാത്തുള്ളൂ, ഇത് കറക്കാനുള്ള ജി പി ആരുടെ ഇപ്പോൾ ഇരിക്കണം. ഇപ്പോൾ തന്നെ അടുപ്പിച്ച് മൂന്നോ നാലോ ബോക്സുകൾ ജി പിക്ക് വന്ന് അതൊക്കെ മൊത്തം കറക്കി എടുത്തവരുണ്ട്. അത് കറക്കാതെ വെച്ച് വളരെ കുറച്ച് പേരുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പണ്ട് ഏതൊരു വീഡിയോ പറഞ്ഞായിരുന്നു നല്ല ബോക്സസൊക്കെ വരിക, അപ്പോൾ മറ്റുള്ളവർ കറക്കണ കണ്ട് കറക്കണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നേക്കാണ്. എനിക്കൊന്നുമില്ല, ഇത്ര ഇത് എത്തിക്കഴിഞ്ഞിട്ട് ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് കറക്കാനുള്ള ജി പി ആരുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 46 ലക്ഷം ജി പി ബാക്കി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കറക്കെന്തായാലും ഞാൻ ഫുള്ള് എടുക്കും, പറ്റുമെങ്കിൽ ഞാൻ ബോക്സ് ഞാൻ ചെയ്യാം. പക്ഷേ ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ടല്ല, എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് 2 ഗോൾഡ് ബോൾ ഉണ്ട്, വേറെ എല്ലാം അടിപൊളി, എല്ലാവർക്കും ആവശ്യമുള്ള, എല്ലാവർക്കും ആവശ്യമുള്ള, അതിൽ വേണ്ടാത്ത ഒരു പ്ലെയർ പോലും എനിക്ക് വന്നിട്ടുണ്ട്. എല്ലാ പൊസിഷനിലും എല്ലാവർക്കും ആവശ്യമുള്ള പ്ലെയേഴ്സാണ് ബോക്സിലേക്ക് ഉണ്ടെന്നെ. പിന്നെ ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഈ ബോക്സോ അടുത്ത ആഴ്ച 30-ാം തീയതി വന്ന 30-ാം തീയതി എന്ന് പറഞ്ഞൊരു വെനസ്ഡേ ആണ്. അപ്പോൾ അതെനിക്ക് ഇതുമായിട്ട് ക്ലിക്കായുള്ള എത്ര ലക്ഷം പിടിയിട്ടുള്ള, എന്തുകൊണ്ട് ഒരു 9 ഡേയ്സ് ആണ് ബോക്സോ വന്നെ. ഇതുവരെയായിട്ട് അങ്ങനെ വരാറില്ല, നമുക്കൊന്നൊരു 2 വീക്സ് 14 ദിവസമാണ് വന്നെ. ഇപ്പോൾ ഒരു 9 ഡേ ആണ് ഇത് വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല. അത് നമുക്ക് ഇനി അത് വന്ന് അത് തീരുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ ഇടയിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കൊണ്ടാൽ തന്നെ. ഇത് വരില്ല എന്ന് പറയാനായിട്ട് ചാൻസ് എനിക്കാകെ ഒരു ഇത് തോന്നിയെന്ന് പറഞ്ഞാൽ മറ്റേ ഞാൻ പറഞ്ഞിട്ട് 9 ദിവസം ഉള്ളൂ എന്നുള്ളതിലാണ് ഒരിക്കലും ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ഇത് തോന്നിയത്. അല്ലാണ്ട് ചെറിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല. ഐക്കോണിക് നോക്കുകയാണെങ്കിൽ അതിൽ കാണിച്ചൊന്നുമില്ല, ഐക്കോണിക്കിൻ്റെ കാര്യമൊന്നും അറിയില്ല. എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയും നമ്മൾ നിങ്ങളെ അറിയിക്കും. ഇപ്പോൾ ഇത്രയും പറയാനുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ജി പി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആയിട്ടുള്ളൂ ഡയറക്റ്റ് പെസ് എടുക്കുക, കളിക്കുക, മാക്സിമം കളിച്ച് ജി പി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞ ബോക്സ് ഒരു വിയറ, റുമിനിങ്കി, കാഫു, പിന്നെ എന്ന് പറയുക ടോറസ്, അങ്ങനത്തെ കുറച്ച് മീൻസ് കാഫു ഒരു അടുത്ത വർഷം ആകെയാണ് റൈറ്റ് ബാക്കൊക്കെ. അപ്പോൾ എന്തായാലും എടുത്തു വെക്കുക, എന്തായാലും എല്ലാവർക്കും ആവശ്യമുള്ള റീപ്ലേസബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സാണ് ബോക്സ് പോലെ തന്നെ. വീരയുടെ കാര്യം പിന്നെ പറയണ്ട, എല്ലാവരും വീരൊക്കെ ഉണ്ട് ചാവായിരുന്നു. വീര കിട്ടുള്ള ട്രിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് മറ്റേ എൻ്റെ ഒരു ഞാൻ കമ്മ്യൂണിറ്റി ബോസിലൂടെ വന്നായിരുന്നു, എനിക്ക് വീരനെ കിട്ടിയത്. അപ്പോൾ വീര ആവശ്യമുള്ള ബസ് കളിക്കുന്ന എല്ലാവർക്കും വീരനെ വേണമെന്ന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ ആ ഒരു നിങ്ങൾക്ക് തരുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മാക്സിമം കറക്കി എടുക്കുക. പിന്നെ ഫ്രീ ആയിട്ട് നമ്മുടെ ഇവൻസിൽ വന്നിട്ടുള്ള ഫ്രീ ആയിട്ടുള്ളൊരു സ്പിൻ കിട്ടുമെന്ന് ഉറപ്പില്ല. എന്താണെന്ന് വെച്ചാൽ അത് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രീ സ്പിൻ കൊണ്ടുവന്നത്. പക്ഷേ ഇനി ഇതിൽ ഫ്രീ സ്പിൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടല്ല ഇത് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങനെ എല്ലാം സ്പിൻ ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ജി പി ഉണ്ട് നിങ്ങൾ എല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യുക, അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ മാക്സിമം എത്ര ജി പി ഒക്കെ കമൻറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസിലും അറിയിക്കണമായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ കാണാം. ഓക്കെ.